ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഇതാ വൈകുന്നേരം ആയ ഒരു ടൈമിന് ശേഷമുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിലൊരു കുഞ്ഞൊരു സെലിബ്രേഷൻ ഉണ്ട്, പിന്നെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ചെയ്തതൊക്കെ കാണിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ചായയോടെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഏട്ടൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം എന്താ ഏട്ടൻ ഒരു എന്താ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് കുറച്ച് കഴിഞ്ഞാണുള്ളത്. അതൊക്കെ ഇങ്ങനെ വീഡിയോ കൂടെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അമ്പിയുടെ ഈ ഒരു വികൃതിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവൻ കോഴിക്കൂട് പോയിട്ട് തുറന്നു വിടുകയാണ്. അപ്പോൾ ഇത് ഇന്ന് മേടിച്ച കുറച്ച് കോഴിക്കുട്ടികളാണ്, എന്താ കുഞ്ഞ് കോഴിക്കുട്ടികളെ കാണുന്നത്, ഇന്ന് മേടിച്ചതാണ് കേട്ടോ. ഒരു 12 എണ്ണത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 200 രൂപയ്ക്കോട്ടാണ് മേടിച്ചത്. അപ്പോൾ അതിനെ പോയിട്ട് തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ വൈകിയ വേളയിലാണ് അച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് നടന്നത് കേട്ടോ. അപ്പോൾ ഡേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഡേറ്റ് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ബർത്ത്ഡേ. അപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴാണ് അറിഞ്ഞത് അവന് ഇന്നാണ് ഇത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത്. അപ്പോൾ അവൻ അറിയണ്ടായിരുന്നു കേട്ടോ, അവൻ പറഞ്ഞൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ജസ്റ്റ് ഒരു കേക്ക് കട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 6 മണി വൈകുന്നേരം 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴേക്ക് എത്തുകയെന്ന് അറിയില്ല, ഇവരൊക്കെ കളിക്കാൻ പോണ ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴേക്ക് എത്തണമെന്ന് അറിയില്ല. പിന്നെ അച്ഛനും പിന്നെ ഏട്ടനും ഉണ്ണിയും ഒക്കെ കൂടിയിട്ട് ഒന്ന് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അവരിനി എന്താ വരുമ്പോഴേക്കും ഞങ്ങൾ ഞാനും അമ്മയും കൂടിയിട്ട് എന്താ അവിടെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ചെറിയൊരു പണിയുണ്ട് ഇപ്പോൾ കിട്ടിയൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അച്ഛൻ 2 ദിവസം കഴിഞ്ഞ് അച്ഛൻ പോവും. അച്ഛനുള്ളപ്പോൾ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞ് സെലിബ്രേഷനുള്ളൂ, വേറെ ആരുടെയും വിളിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളങ്ങനെ എന്താ കേക്ക് കട്ട് ചെയ്യാണ്. കേക്കൊക്കെ വിരിച്ച് കൊടുന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ കാർഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് ബലൂണ്, ഇത്രയേ ഉള്ളൂ, അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്നത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് ഞാൻ. പക്ഷേ എന്താ ഇത് ചിലപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ഒരുപാട് ദിവസം വൈകില്ലേ, അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേ അല്ല, അത് ഒരുപാട് അങ്ങനെ ലേറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്താ അപ്പോൾ ഞാൻ ഇതിലങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കണമെന്നില്ല, ചെറിയൊരു ഭാഗം മാത്രമാണ് സെലിബ്രേഷൻ്റെ കാണിക്കുന്നുള്ളൂ. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാനാണ്. അപ്പോൾ ചെറുപ്പത്തിൽ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ
ചിലവർ പറയുന്നുണ്ട് ഈ ഒരു മുഖച്ഛായ അമ്പിക്കുട്ടനെ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വലിയ കഴിഞ്ഞിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. അപ്പം ഇതേ ഉള്ളൂ നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ടായിരുന്നത്. അപ്പം അതങ്ങനെ ഫേക്ക് ചെയ്ത് വെച്ചാൽ ആദ്യത്തെ ഫോട്ടോ നമ്മൾ പറയുന്നത് അമ്പിക്കുട്ടൻ്റെ ആണ് കേട്ടോ. അമ്പിക്കുട്ടനെ നമ്മൾ 6-ാം മാസത്തിലെടുത്ത ഒരു എന്താ ഫോട്ടോയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരെണ്ണം വെക്കുകയും ചെയ്തു, പിന്നെ വീട്ടിലേക്ക് അങ്ങനെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫോട്ടോ ഇതാ, ഇത് നമ്മളിന്ന് അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഇന്ന് ഗിഫ്റ്റ് കൊടുത്ത എന്താ ഇതാണ് കേട്ടോ, ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതും എന്താ ഇതിലങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഫോട്ടോയാണ്, ഇത് എന്താ അച്ഛൻ എന്താ ലീവിന് വന്നപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, പിന്നെ ഇത് ചെറിയ പാപ്പൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തത്. അതിൽ അച്ഛൻ്റെ കൊണ്ട് എത്ര ചെറുതോ, മുടിയൊക്കെ സ്പൈക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം വേറെ കുറേ ഇങ്ങനെ ഫോട്ടോസ് ഉണ്ടായിരുന്നു അരങ്ങേറ്റത്തിൻ്റെ സമയത്ത് എടുത്തത്. പക്ഷേ അതൊക്കെ എന്താ കുറച്ച് കേടായിട്ട് പോയി. നമുക്ക് നല്ലൊരു ഫോട്ടോ പറയണ ഇതും പിന്നെ ഒരു സ്റ്റില്ലാണ് കിട്ടിയത്. അപ്പോൾ ആ സ്റ്റില്ല് അവിടേക്ക് ഫ്രെയിം ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മളടുത്ത ഫ്രെയിം ഇതാ കേട്ടോ, അച്ഛനും അമ്മയും എന്താ ഒരു ഫോട്ടോയാണ്, ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രെയിം ചെയ്തതാണ്, അച്ഛൻ നമ്മുടെ ആനിവേഴ്സറിക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, അപ്പോൾ കുറച്ച് ഇങ്ങനെ കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ സ്റ്റുഡിയോയിൽ കൊടുത്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ അവർ കളറാക്കി, പിന്നെ ഇവിടെ ഒക്കെ കുറച്ച് എന്താ പെയിൻറ്റൊക്കെ ചെയ്ത് ആഡ് ചെയ്തതാണ് കേട്ടോ. കുറച്ചൊക്കെ അങ്ങനെ സെറ്റിലായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫ്രെയിമാണ്. ഇത് നമ്മുടെ ഫോട്ടോയാണ്, മീനുവിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയിലേക്ക്, ഇത് എൻ്റെ ഇഷ്ടമാച്ചിട്ട് നല്ല സ്മൈല് കണ്ടോ, എന്ത് ക്യൂട്ടാ. പിക്കിന് കുറച്ച് ക്ലാരിറ്റി കുറവാണ് എന്നാൽ പോലും, പക്ഷെ നല്ല ഭംഗിയുണ്ട്, നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചുവിൻ്റെ ഫോട്ടോയാണ്, അച്ചു എന്താ കുറച്ചും കൂടി ഒന്ന് വലുതായിപ്പെടുത്ത ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ കൂടെ നമ്മൾ കുറച്ച് ഫോട്ടോസും കൂടി ഉണ്ട്, പക്ഷെ എല്ലാതും അങ്ങനെ ഫ്രെയിം ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല, അങ്ങനെ കുറച്ച് എണ്ണൊക്കെയാണ് എന്താ ഫ്രെയിം ചെയ്തിട്ടുള്ളൂ. അതൊക്കെയാണ്. ഇത് നമ്മുടെ ഫോട്ടോ സെക്ഷനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പണ്ടത്തെ കുറേ ആൽബംസ് ഇരിക്കുന്നുണ്ട്, ഒരുപാട് ആൽബംസ് ഇരിക്കുന്നുണ്ട്. എന്താ അച്ഛനമ്മയുടെയും വെഡിങ്ങിൻ്റെ ഉണ്ട്, എന്താ പിന്നെ അമ്മായിമാരുടെ ഉണ്ട്, പിന്നെ കുറേ ഫാമിലി ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാനൊരു എന്താ വീഡിയോ ചെയ്യും. കുറേ നല്ല തമാശ കേട്ടോ, എന്താ അന്നത്തെ കോളേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിരി വരും. അപ്പോൾ നമുക്ക് അപ്പം കാണാം കേട്ടോ ബാക്കിയുള്ള ഫോട്ടോസ് എല്ലാതും. അപ്പോൾ ഇതാ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇതാ ഉണ്ണിക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇതാ മെയിലൊക്കെ കഴുകി, അപ്പോൾ ഞാൻ ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അമ്മി അച്ഛനൊക്കെ ഇരിക്കുമ്പോഴേക്കും കുറച്ചും കൂടി ലേറ്റ് ആവും, അപ്പോൾ ഞാൻ എന്നാൽ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളിതാ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവനാണെങ്കിലോ ഈ ലൈറ്റ് ഓഫ് ചെയ്തിടണം, അപ്പം അതിനാണ് ഇപ്പോൾ വാശി പിടിക്കണേ അല്ലേ. ലൈറ്റ് ഓഫ് ചെയ്ത പിന്നെ ഈ ബൾബ് മാത്രമാണ് അതിൻ്റെ വെളിച്ചം കുറവാണേ, പറഞ്ഞാൽ കേൾക്കണില്ല. അപ്പോൾ എന്താ മാക്സിമം ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്, പിന്നെ സ്റ്റാൻഡ് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അപ്പൊ ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, പിന്നെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല കയ്യില്. അപ്പൊ അതിൻ്റെതായ കുറച്ച് എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം സ്റ്റാൻഡ് വെച്ച് എടുക്കണ പോലെ അല്ലല്ലോ, സ്റ്റാൻഡ് ഇല്ലാതെ ആകുമ്പോൾ നമുക്ക് ഇപ്പോഴും പിടിച്ചിട്ട് നമുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉച്ചവരെയുള്ളതും അങ്ങനെയൊക്കെയുള്ള കാണിച്ചിട്ടുണ്ട് എന്നുള്ളൂ, അല്ലാതെ ഫുള്ളായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എത്രത്തോണ്ട് ശരിയായിട്ടെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.